ചാരമൂട്ടിലെ മൊബൈൽ ഫോൺ കടയിൽ കയറി ജീവനക്കാരെ ആക്രമിക്കുകയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിമുക്ത ഭടൻ അറസ്റ്റിൽ. കായംകുളം എരുവാ സ്വദേശി ശിവകുമാറിനെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ സെക്യൂരിറ്റി സർവീസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇയാളിൽ നിന്നും പിസ്റ്റളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു. ചാരമൂട് ടൗണിലുള്ള മൊബൈൽ ഫോൺ ഷോപ്പിൽ ബുധനാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കായംകുളം എരുവാ സ്വദേശി 47-കാരനായ വിമുക്ത ഭടൻ ശിവകുമാറിനെയാണ് നൂറനാട് CI ഷൈജു ഇബ്രാഹിമും സംഘവും അറസ്റ്റ് ചെയ്തത്. 4 ദിവസം മുമ്പ് മൊബൈൽ ഫോൺ ഷോപ്പിലെത്തിയ ശിവകുമാർ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി പോയിരുന്നു. എന്നാൽ മാറ്റിയ ഡിസ്പ്ലേ തകരാറിലാണെന്നും മാറ്റിത്തരണമെന്നും ആവശ്യപ്പെട്ട് ഇയാൾ അടുത്ത ദിവസം ഷോപ്പിലെത്തിയിരുന്നു. ബുധനാഴ്ച സന്ധ്യയോടെ ഇയാൾ വീണ്ടും ഷോപ്പിലെത്തി. വാറണ്ടിയില്ലാത്തതിനാൽ ഡിസ്പ്ലേ മാറ്റിത്തരാനാകില്ലെന്ന് ഷോപ്പിലെ ജീവനക്കാർ പറഞ്ഞു. ഇതോടെ വനിതാ ജീവനക്കാരിയോടും ജീവനക്കാരനായ യുവാവിനോടും തട്ടിക്കയറുകയും അസഭ്യം പറയുകയും യുവാവിനെ മർദ്ദിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. തുടർന്നാണ് ഇയാൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും തോക്ക് പുറത്തെടുത്ത് ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഈ സമയം ഷോപ്പിലുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ പിടിച്ചുമാറ്റിയതോടെ ഇയാൾ ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെയും ചെങ്ങന്നൂർ DYSP നിർദ്ദേശപ്രകാരം നൂറനാട് CIയും സംഘവും ഇയാൾ വന്ന കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാത്രി 11 മണിയോടെ കായംകുളം രണ്ടാംകുറ്റിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും പിസ്റ്റളും വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തു. വിമുക്തഭടനായ ഇയാൾ സ്വകാര്യ സെക്യൂരിറ്റി സർവീസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ജോലി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന പിസ്റ്റലിന് ലൈസൻസ് ഉള്ളതാണെന്നും ലൈസൻസ് രേഖകൾ കണ്ടെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ പതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.